ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ആ പായസത്തിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചധികം വെള്ളമൊഴിച്ച് ഇതൊന്ന് കുതിർത്ത് വെക്കണം. ഒരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചാലും മതിയാകും. ഇനി അതാ കുതിർത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുത്തതാണ്. അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ്. ഇനി അത് സ്റ്റൗവിൽ വെച്ച് അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 5 തേങ്ങയുടെ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാല് നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത പാലാണ് 2-ാം പാല്. ഞാൻ 2-ാം പാൽ ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വിസ്ക് വെച്ചിട്ട് മിക്സാക്കുന്നത് കട്ട കുത്തിയതൊക്കെ ഒന്ന് പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലോട്ട് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചതാണ്, അതൊഴിച്ചു കൊടുക്കാം. ശർക്കരയുടെ അളവ് എന്ന് പറയുന്ന ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്കെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ളും പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പായസം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പായസം നന്നായി ഇളക്കി ഒന്ന് കുറുകി വരണം. അപ്പോഴത്തെ പായസം നന്നായി ഇളക്കി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ വറ്റി ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ 1-ാം പാല് ചേർത്ത് കൊടുക്കേണ്ടത്. 1-ാം പാല് എന്ന് പറയുന്നത് തീരെ വെള്ളം ചേർക്കാത്ത തേങ്ങയുടെ പാലാണ് 1-ാം പാല്. അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുത്ത് അത് തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അപ്പോൾ ഞാനിതാ മറ്റൊരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരി ഒക്കെ ഒന്ന് വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ അതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ നെയ്യോടു കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇനി നുറുക്ക് ഗോതമ്പ് വെച്ച് ഇതുപോലെ ഒന്ന് പായസം ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.